Hi friends, ഇന്ന് ഞാൻ വയക്കപ്പുളി അല്ലെങ്കിൽ വിളിമ്പി പുളി കൊണ്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത്. പിന്നെ ഒരു കാര്യം, ഈ വിളിമ്പി പുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് ഒപ്പിയെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഇതൊന്ന് മുറിച്ചെടുക്കണം. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ മധുരം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. മധുരം ഉണ്ടാകുമ്പോഴാണ് ഈ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഏകദേശം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ ചെറുതായി മുറിച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇവയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോയക്കപ്പുളി അച്ചാറുണ്ടാക്കുമ്പോൾ എരിവ് കൂടുതൽ വേണ്ട, അതുകൊണ്ട് തന്നെ എരിവ് കുറച്ചിട്ടാൽ മതിയാകും. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോയക്കപ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പം മുറിച്ചെടുത്ത കോയക്കപ്പുളിയാണ്. ഇത് ഏകദേശം 2 കപ്പോളം ഉണ്ടാകും. ഇവയെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉപ്പ് ചേർത്ത സമയത്ത് നമ്മുടെ കോയക്കപ്പുളിയിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് വീണ്ടും അടച്ച് വേവിക്കാം. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. എന്ത് ഒരുപാട് ഉടഞ്ഞു വരാൻ പാടില്ല, അതുപോലെ തന്നെ വെള്ളം നന്നായി ഇറങ്ങി വരണം. ആ ഒരു രീതിയിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പുളി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നമ്മുടെ അച്ചാറിന് കൂടുതൽ തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അച്ചാർ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മധുരം കുറച്ച് കുറഞ്ഞു വരും. അതായത് നമ്മുടെ പുളി നന്നായിട്ട് മധുരം വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മധുരം കുറച്ച് കൂടുതലുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വിളിമ്പി പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ വിളിമ്പി പുളി അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.